G20 എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് 20യുടെ ഏറ്റവും പുതിയ പ്രസിഡന്റായിട്ട് നമ്മുടെ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം G20യുടെ ഭാഗമായി നടക്കുന്ന എല്ലാ മീറ്റിംഗ്സും ഇന്ത്യയിൽ വെച്ചായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. ഇങ്ങനൊരു പ്രഖ്യാപനം വന്ന ശേഷം ഇതിനെതിരെ പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചില രാജ്യങ്ങൾ എതിർത്തുകൊണ്ടും രംഗത്ത് വന്ന് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ കാര്യമായിരുന്നു ഇന്ത്യയിൽ കാശ്മീരിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്താൻ പാടില്ല, അത് ഇന്റർനാഷണൽ ലോക്ക് എതിരാണ്, ഇന്ത്യക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്റ്റേറ്റ്മെന്റ്സ് പുറത്തുവിട്ടു. ഈ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തുവിട്ട പാകിസ്ഥാൻ ആക്ച്വലി ഒരു പിക്ചറിലും കാണാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ എക്കോണമി തകർന്നു പോയി, അവർക്ക് അതിനെ തന്നെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനിടയിൽ അവരുടെ ടെററിസ്റ്റുകളുടെ ഒരു കടന്നുവരവ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഇന്ന് ലഭ്യമാകുന്നു എന്ന് പറയുന്ന രീതിയിൽ ചില വാർത്തകൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ജപ്പാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർ ഇന്ത്യക്കെതിരായിട്ട് തിരിയുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ നടക്കുന്ന G20 മീറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കുന്ന ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ജപ്പാൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് അവർ അയക്കുന്നില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. സോ ജപ്പാൻ്റെ ഒരു തീരുമാനം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇതേ വാർത്താ മാധ്യമങ്ങളും ചില എക്സ്പേർട്സും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും ജപ്പാൻ്റെ ഒരു നീക്കത്തിലൂടെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയാനുള്ള കാരണം? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. ആദ്യം ഈ G20 മീറ്റിംഗ് എങ്ങനെ നടക്കുമെന്ന് പറയുന്ന സ്ട്രക്ചർ പലർക്കും അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ബേസായിട്ട് അറിയാൻ ശ്രമിക്കാം. G20 എന്ന് പറയുന്നത് 20 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, യൂറോപ്യൻ യൂണിയനൊക്കെ ചേർത്തിക്കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടവും ഇവർ തമ്മിലുള്ള പല മേഖലകളിലെ സഹകരണവും മെച്ചപ്പെടുത്താനായിട്ട് ഇത്തരം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതിലൂടെ പല ഓപ്പർച്യൂണിറ്റീസും തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഓരോ വർഷം ഓരോ രാജ്യങ്ങൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് വരിക. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ ആയിരുന്നു, ഈ വർഷം ഇന്ത്യയാണ്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലും ഇതിനു മുമ്പ് നടന്ന മീറ്റിങ്ങിലെല്ലാം തന്നെ ഈ G20 അംഗങ്ങളായിരിക്കുന്ന രാജ്യങ്ങളുടെ നേതാക്കന്മാർ പല വ്യത്യസ്തമായ ചർച്ചകൾ പങ്കെടുക്കും. അതായത് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓരോ രാജ്യങ്ങളിലും ഉണ്ടാവും. ഇവരാദ്യം ഒരു കോമൺ ആയിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. ആ ചർച്ചയായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് കഴിഞ്ഞ വീക്ക് നടന്നത്. അതിനുശേഷം ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് നടക്കുന്നൊരു ചർച്ചയുണ്ടാവും. അത് അടുത്തായിട്ട് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. സോ അതിനുശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് തമ്മിലുള്ള ചർച്ചയുണ്ടാവും. ഇങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. സോ ഈ ഒരു ചർച്ചയ്ക്കെല്ലാം തന്നെ ലോകം മുഴുവനും വലിയ തോതിലുള്ള പ്രാധാന്യമാണ് നൽകപ്പെടുന്നത്. കാരണം ഒരേ സമയത്ത് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുടെയും, ഇൻക്ലൂഡിങ് അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെയും നേതാക്കന്മാർ പങ്കെടുക്കുന്ന ചർച്ച എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സോ എൻറ്റയർ വേൾഡ് മുറ്റുനോക്കുന്നൊരു ചർച്ചയായിട്ടും അത് ഇന്ത്യയിലോട്ട് മാറുന്നൊരു കാര്യമായിട്ട് തീരുമ്പോൾ ഇന്ത്യക്കും പല ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുമെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് ശേഷം ഇന്ത്യക്കെതിരെ പല രാജ്യങ്ങളും ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തുവിട്ട്. പ്രത്യേകിച്ച് ഫ്രാൻസ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇന്ത്യ G20 മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ G20 എന്താണോ ഇതുവരെയും ഫോളോ ചെയ്തത് അതേ കാര്യമായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ ഏകപക്ഷീയമായിട്ട് മറ്റൊരു രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ പാടില്ല സൂചിപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിൽ G20 മീറ്റിങ്ങിൽ പല സ്റ്റേറ്റ്മെൻറ്റ്സും പറയാതിരിക്കാനായിട്ടുള്ള ആവശ്യം ലോകരാജ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതാണ് ഫ്രാൻസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക. ബട്ട് അതിൽ പല കാര്യങ്ങളും ഫ്രാൻസിൻ്റെ തന്നെ ഡബിൾ സ്റ്റാൻഡൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജപ്പാൻ ഈ വരുന്ന ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അവരുടെ മിനിസ്റ്ററെ അയക്കാനായിട്ട് തീരുമാനം എടുക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. ഈ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ജപ്പാനിൽ ഈ വർഷത്തെ ബഡ്ജറ്റ് നടക്കുന്നുണ്ട്. ആ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാനായിട്ട് അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് പ്രസൻസ് ആയിരിക്കണമെന്ന് പറയുന്നതാണ് നോർമലി ജപ്പാൻ്റെ ട്രഡീഷണലി ഉള്ള നിയമപ്രകാരമായ കാര്യം. അതുകൊണ്ടാണ് ജപ്പാനിൽ അവിടെയുള്ള ഫോറിൻ മിനിസ്റ്റർ പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്നതെന്നും ജപ്പാൻ ഇപ്പോഴും ആരെയാണ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് അയക്കേണ്ടതെന്ന് പറയുന്ന രീതിയിൽ പല കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജപ്പാൻ ഒരു പക്ഷേ G20 പങ്കെടുക്കാതെ ഈ ഒരു പർട്ടിക്കുലർ മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഈ ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് എന്ന് പറയുന്നത് ക്വാഡിൻ്റെ മീറ്റിംഗ്, ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്വാഡ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ ഒരുപക്ഷെ ജപ്പാൻ പങ്കെടുക്കുകയും ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ അവർ വിട്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മേ ബി ഇന്ത്യക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാമെന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവിടെ എൻറ്റയർലി ഇതൊരു തെറ്റായ വാർത്തയായിട്ടാണ് കാണാൻ സാധിക്കുക. കാരണം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം പല രാജ്യങ്ങളും അത് അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റുവാനായിട്ട് പോലും ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറ്റലി. ഇതിനെപ്പറ്റി ഞാൻ വൈകാതെ ഒരു വീഡിയോ ചെയ്തേക്കാം, നിങ്ങൾ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നേതാജിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെയാണ്. അദ്ദേഹം ജപ്പാനുമായിട്ട് സഹകരിച്ചതും ജപ്പാനീസ് ആർമിയെ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പാർട്ട്ണറാക്കി മാറ്റിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അദ്ദേഹത്തിന് തന്നെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നേതാജിയുടെ ലൈഫ് സ്റ്റോറിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഈ ബുക്ക് ഇന്ത്യയിലെ നമ്പർ 1 ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായ Kuku FM നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഒരു ബുക്ക് മാത്രമല്ല കേട്ടോ, സിമിലർ ആയിരിക്കുന്ന നിരവധി ബുക്ക്സ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനായിട്ട് സ്പെഷ്യൽ ഓഫറും ഇവർ നൽകുന്നുണ്ട്. വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം ഈ ബുക്സ് എല്ലാം കേൾക്കാൻ സാധിക്കും. സോ അതിനായിട്ട് നമ്മുടെ സ്വന്തം കൂപ്പൺ കോഡായ SANU50 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിലവാക്കുന്ന ഒരു ബിരിയാണി വാങ്ങിക്കാൻ അല്ലെങ്കിൽ സിനിമ കാണാനുള്ള പൈസയെക്കാളും വളരെ കുറവ് മാത്രമേ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരികയുള്ളൂ. ആ പൈസ സ്പെൻഡ് ചെയ്താലും അതിനേക്കാളും ബോത്തായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. സോ ട്രൈ ചെയ്ത് നോക്കുക, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. നമുക്കിനി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വീക്കായി പോവുകയില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പ് നൽകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ജപ്പാനുമായിട്ടുള്ള പല മേഖലകളിലെ സഹകരണവും വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാക്കുന്നുണ്ട്. ഈവൻ ജപ്പാൻ ഇന്ത്യയിലെ പല കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഒരു 2000 കോടി രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തെല്ലാം തന്നെ ജപ്പാൻ ഇന്ത്യ എത്രമാത്രം ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് കാണുന്നു എന്ന് പറയുന്ന കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജപ്പാൻ്റെ ടോപ്പ് ലീഡർ പോലും പറഞ്ഞത് ഇന്ത്യയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബായിട്ട് മാറുന്നുവെന്ന്. കാരണം അറിയാം, ജപ്പാൻ മനസ്സിലായ കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് പല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ജപ്പാൻ ഇന്ത്യയുമായുള്ള ബന്ധം ഒരിക്കലും മോശമാക്കി മാറ്റുവാൻ ശ്രമിക്കില്ല. അത് നമുക്ക് 100% ഉറപ്പ് പറയാൻ സാധിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മെച്ചപ്പെടുത്താനായിട്ടുള്ള പല തീരുമാനമെടുക്കുന്നുണ്ട്. ഡിഫൻസിന് സഹകരിക്കാനും ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടത്തിയ ജോയിൻറ്റ് മിലിറ്ററി എക്സൈസിൽ കൂടുതലായിട്ടുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്താനും ഇന്ത്യയും തീരുമാനമെടുക്കുന്നത് വലിയൊരു മാറ്റമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നു പറയുന്ന കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കാര്യത്തെപ്പറ്റി പരിഗണിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഈ ഒരു G20 മീറ്റിങ്ങിൽ മേ ബി ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചൈന. കാരണം ചൈന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഫോറിൻ മിനിസ്റ്ററെ അയക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വരുമ്പോൾ അത് ഇന്ത്യക്കൊരു ചെറിയ തോതിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന് മേ ബി ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തെപ്പറ്റി സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയേക്കാം. സോ ഇന്ത്യ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുമെന്ന് പറയുന്ന രീതിയിലും ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സോ ഇന്ത്യ ഈ ഒരു G20 മീറ്റിങ്ങിൽ പലതരം പ്രശ്നങ്ങളും പലതരം ഓപ്പർച്യൂണിറ്റീസും പലതരം കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ ഇന്ത്യ നേരിടുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇന്ത്യയെ ഗുണം ചെയ്യുക എന്ന് പറയുന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് അടുത്തൊരു വീഡിയോ സംസാരിക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധത്തിലെ മാറ്റത്തെപ്പറ്റി നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.